നമസ്കാരം, ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീണ്ടും കുറേ നാളുകളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ ഒരു വീഡിയോ ആയി ഞാൻ വരുന്നത്. അങ്ങനെ ഫൈനലി എനിക്ക് PR കിട്ടി, 189. അടുത്ത കാര്യാദികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതുവരെയും ഈ ഒരു ചാനലിൽ ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. തീർച്ചയായും ഒത്തിരി പേർക്ക് അത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ കടന്നുപോയ സ്റ്റേജ് പ്രതിസന്ധികൾ അതെല്ലാം മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന രീതിയിൽ ആരംഭിച്ച ഒരു ചാനലാണ്. ഇന്ന് ഏകദേശം 3000 അധികം സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലുണ്ട്. നിങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയാം. തീർച്ചയായും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ലഭിക്കുമ്പോൾ, പിന്നെ കിട്ടുമ്പോൾ എല്ലാം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നു. ഒത്തിരി എനിക്ക് നൽകുന്ന മോട്ടിവേഷൻ തന്നെയാണ്. ഞാൻ അതിനെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. ഓക്കെ, തീർച്ചയായും ഈ ഒരു സന്ദർഭം തീർച്ചയായും നിങ്ങളോടുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. അതിലുപരി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ PR ഫുൾ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഒരു ടീമിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ അവരോടുള്ള നന്ദി പ്രകാശിപ്പിക്കാനുമായാണ് ഇങ്ങനെ ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ രംഗത്ത് ഏറ്റവും ഉജ്ജ്വലമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒന്ന് തന്നെയാണ് ഫ്ലൈ വേൾഡ് എന്ന് പറയുന്നത്. എനിക്ക് അവരുടെ സർവീസ് ഒത്തിരി ഉപകാരപ്രദമായി തീർന്നു. ഫൈനൽ ഘട്ടത്തിൽ ഞാൻ അവരെ ആശ്രയിച്ചായിരുന്നു. ഒത്തിരി ഡിസ്കഷൻ സെഷൻ ഉണ്ടായിരുന്നു. കാരണം ഏത് ഏജൻസിയെ ഏൽപ്പിക്കണം എന്നുള്ളത് ഒത്തിരി പേരുണ്ട്. പക്ഷെ എനിക്ക് ഇവരിൽ നിന്ന് എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഒത്തിരി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റാഫ്സ് ഉണ്ട്. അവരെ നമുക്ക് തീർച്ചയായും ഉപകാരപ്രദം തന്നെയാണ്. കാരണം ഏത് സമയത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്താലും ഏതൊരു ഇൻഫർമേഷൻ ആയാലും കൃത്യതയോടെ അവരത് തരുവാനായിട്ട് അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിലുപരി രണ്ടാമത്തെ കാര്യം, ഒത്തിരി അനുഭവസമ്പത്തുള്ള ഒരു ടീം തന്നെയാണ് ഫ്ലൈ വേൾഡ്. കാരണം ഒത്തിരി വിസ പ്രോസസ്സിംഗ് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ എല്ലാ രാജ്യങ്ങളിലും പടർന്നു കിടക്കുന്ന ഒരു ടീം തന്നെ. തീർച്ചയായും അത് ഒത്തിരി യൂസ്ഫുൾ തന്നെയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകമായി നന്ദി പറയാനുള്ളത് എന്നെ സഹായിച്ച, എനിക്ക് അലോക്കേറ്റ് ചെയ്ത സ്റ്റാഫ്മാരായിരുന്നു. ഒന്ന് സിനി ചേച്ചി ആയിരുന്നു പ്രാരംഭഘട്ടം, രണ്ടാമത് കീർത്തന എന്നൊരു സ്റ്റാഫായിരുന്നു. വളരെ യൂസ്ഫുൾ ആയിരുന്നു. എടുത്തു പറയേണ്ട, എന്താ പറയുക, ഒത്തിരി നന്ദി പറയേണ്ടവർ തന്നെയാണ്. കാരണം ഇത്രയും പെട്ടെന്ന് ഒരു PR സെറ്റ് ചെയ്ത് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള പേപ്പർ വർക്കുകൾ, അതിനുവേണ്ടി അവർ നമ്മുടേത് എന്ന് കരുതി അവർ ചെയ്യുന്നത് ഒത്തിരി നന്ദി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒത്തിരി ആ ടീമിനോടുള്ള നന്ദി പറയുന്നു. ഇതൊരിക്കലും ഒരു പെയ്ഡ് സർവീസ് അല്ല കേട്ടോ, അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ അല്ല. എനിക്ക് എന്ത് പ്രയോജനമായി തീർന്നോ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ, എനിക്ക് ലഭിച്ച ഒരു സേവനം, അത് മറ്റുള്ളവരാരെങ്കിലും ആ ഒരു രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ഫ്ലൈ വേൾഡിനെ കോൺടാക്ട് ചെയ്യാം. കാരണം ആ ഒരു സർവീസ് ഞാൻ നേരിട്ട് അനുഭവിച്ചാണ്, അതിന് എക്സലൻ്റ് എന്ന് തന്നെ മാർക്ക് കൊടുക്കേണ്ടി വരും. മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തിരി എക്സ്പെൻസീവ് ആണെന്നുള്ള, പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട. കാരണം നല്ല ക്വാളിറ്റിയുള്ള എന്ത് സാധനം കിട്ടണമെങ്കിലും എക്സ്പെൻസ് കൊടുക്കണം. അപ്പം ക്വാളിറ്റി സർവീസ് അവർ അത് വാഗ്ദാനം ചെയ്യുന്നു, അല്ല ഞാനത് അനുഭവിച്ചതാണ്. തീർച്ചയായും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ വീണ്ടും വരുന്നു. അപ്പം ഒത്തിരി പേർക്ക് വീണ്ടും 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 പ്രയോജനമാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മുടെ ചാനല് കാണാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ പ്രോസസ്സിങ് ചെയ്യുന്നവരിലേക്ക്. രണ്ടാമത്തത്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കമൻസുകൾ തീർച്ചയായും പരമാവധി ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്കറിയുന്ന പോലെ, അറിയാത്തതിനെ ഞാൻ നിശബ്ദമായിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.